നമസ്കാരം. രുചി വിസ്മയത്തിൻ്റെ ഹെൽത്തി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സ്വീറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിന്ന് ഹെൽത്തി സെഗ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാലും നമ്മളിവിടെ പഞ്ചസാരയോ അല്ലെങ്കിൽ മൈദയോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഉണ്ടാക്കുന്ന രണ്ട് സ്വീറ്റ്സ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാംഗോ സാഗോ കപ്സ് ആണ്. അതായത് മാങ്ങായും ചൗവരിയും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിസേർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ചൗവരി, പിന്നെ മാംഗോ പ്യൂറി, ഞാൻ അൽഫോൺസ് മാംഗോ എടുത്തേക്കുന്നത് അതിൻ്റെ പ്യൂറി, പിന്നെ തേങ്ങാപ്പാൽ, ശർക്കര, കുറച്ച് അരിപ്പൊടി, ഹണി, വളരെ കുറച്ച് 6 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചൗവരി, ഇതിപ്പോൾ അരമണിക്കൂർ കുതിർത്ത ചൗവരിയാണ്. അപ്പോൾ ആ ചൗവരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് ഈ സോസ് പാനിലേക്ക് ഒരു 1/4 കപ്പ് ചൗവരി എടുത്തേക്കുന്നത്, കുറച്ചുകൂടെ വെള്ളം വേണം, ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് വേവിക്കുക. ഇത് കുറച്ച് സമയമെടുക്കും, 10-15 മിനിറ്റ്സ് വേവിക്കുക. അപ്പോൾ നമ്മൾ ചൗവരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് എങ്കിലും കുതിർക്കണം. അപ്പം കുക്കിംഗ് ഫാസ്റ്ററോ. അപ്പം ഇത് നമ്മൾ അങ്ങനെ കുക്കിയറായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ചൗവരിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പം നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പം ചൗവരി നമുക്ക് ബോഡിയെ ഒത്തിരി കൂൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഇതിനകത്ത് വലിയ മിനറൽസും അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ തന്നെ നമുക്ക് ബോഡിക്ക് കൂളിങ്ങാണ് ഭയങ്കര. അപ്പോൾ ചൂട് കുറയ്ക്കും. അപ്പം നമുക്ക് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ സാഗു. അപ്പം മാങ്ങയുടെ ഗുണം കൂടെ വരുമ്പോഴത്തേക്ക് ഇതൊരു നല്ലൊരു ഹെൽത്തി ഡിഷും ആവും. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വെന്തിട്ടുണ്ട്, ഒരു 10 മിനിറ്റ്സ് ഒക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒത്തിരി സ്റ്റാർച്ചുള്ള ഒരു സാധനമാണല്ലോ ചൗവരി. അപ്പം നമുക്കിതൊന്ന് റിൻസ് ചെയ്തിട്ടെടുക്കാം. അത്രയും സ്റ്റാർച്ചോടെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് തന്നെ വേണേലും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന കൃത്യമായിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഇട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് കളയാം. ഓക്കെ, അത്യാവശ്യം എൻ്റെ സ്റ്റാർച്ച് കളഞ്ഞ് ഒന്ന് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് റിൻസ് ചെയ്തെടുത്തേക്കാണ്. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പം ശർക്കരയിൽ കുറച്ച് വെള്ളം ചേർത്ത് പാനിയാക്കി വെക്കാം. അപ്പം ശർക്കര ഉപയോഗിക്കാം, തേൻ ഉപയോഗിക്കാം, പഞ്ചസാര യൂസ് ചെയ്യാം. അപ്പം നമ്മളിവിടെ ഹെൽത്തി കുക്കിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ശർക്കര യൂസ് ചെയ്തത്. അപ്പം ശർക്കര ഉപയോഗിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഗുണം അതാണ്. ശർക്കര എന്ന് പറഞ്ഞാൽ ഒത്തിരി അയൺ കണ്ടൻ്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പം നമുക്ക് ഇനിയും ഏജുകാർക്ക് ഇത് ഉപയോഗിക്കാം. നമുക്കൊരു കുറച്ച് ഒത്തിരി മധുരമല്ലാത്തൊരു ഡിസേർട്ട് കേട്ടോ, 1/4 കപ്പ് ശർക്കര എടുത്തു. അപ്പം ഇത് മണ്ണൊന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കര ഉപയോഗിക്കുന്നത് കൊണ്ട് ആക്ച്വലി അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ലതായിട്ടൊന്ന് ഡിസോൾവ് ആവണമെന്നേ ഉള്ളൂ. എല്ലാവരും കഴിയുന്നത് നമ്മൾ വീട്ടിലും ഷുഗർ കുറച്ചിട്ട് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ജാഗ്രിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്കതാ നല്ലത്, നമ്മുടെ ഹെൽത്തിന് എപ്പോഴും അതാ നല്ലത്. ആദ്യം നമുക്ക് ആ ഒരു ചേഞ്ച് പെട്ടെന്ന് ഫീൽ ചെയ്യും. പതുക്കെ പതുക്കെ നമ്മളത് ആ ടേസ്റ്റിലേക്ക് അങ്ങ് യൂസ്ഡ് ആവും. പിന്നെ അത് ഈ ലംസ് ഉള്ളതുകൊണ്ടല്ലേ ആക്ച്വലി എനിക്കിത് പാനി ആക്കണം എന്നില്ല, ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഇച്ചിരി കട്ടയുണ്ട്, ചിലപ്പോൾ കട്ട അലിയാതെ കിടന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ആക്ച്വലി നമ്മൾ ചൈനയിലൊക്കെ പോവുകയാണെങ്കിൽ എല്ലാ റെസ്റ്റോറൻസിലും മെനുവിലുള്ളതാണ് മാംഗോ സാഗോ എന്ന് പറയുന്നത്. ഞാൻ പക്ഷേ എൻ്റെ ഒരു വേർഷനിലാണ് ചെയ്യുന്നത്. അവിടുത്തെ രീതി വെച്ചൊരു ഡിഫറെൻ്റ് ആണ്, അവരുടെ മെത്തേഡും പ്രോസസ്സും എല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഞാൻ എൻ്റെ ഒരു വേർഷനിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മാംഗോ ഉപയോഗിക്കും. ഇപ്പോൾ ഇപ്പം ചൂടായതുകൊണ്ട് ഇഷ്ടം പോലെ മാംഗോസ് അവൈലബിൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാംഗോസ് ഉപയോഗിക്കുന്നത്. നമ്മളിന്ന് രണ്ട് ഡിഷും ഇപ്പം ട്രോപ്പിക് ഇപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ കിട്ടുന്ന രണ്ട് ഫ്രൂട്ട്സാണ് ഉപയോഗിക്കുന്നത്. അപ്പം മാംഗോയ്ക്ക് പകരം നിങ്ങൾക്ക് എനി ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. ഈ സെയിം പ്രോസസ്സിൽ പൈനാപ്പിൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈവൻ ബെറീസ് ഉപയോഗിക്കാം. ഒത്തിരി ഫ്രൂട്ട്സ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈവൻ ബനാനാസ് ഉപയോഗിക്കാം. ഇതിപ്പം ശർക്കര നല്ലതായിട്ട് ഡിസോൾവ് ആയി, മാത്രമല്ല നല്ല തിക്കുമായി. ഇതിനകത്തേക്ക് നമുക്ക് മാംഗോ പ്യൂറി ചേർക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ശർക്കര ചേർക്കുന്നതുകൊണ്ട് ഈ മാംഗോ പ്യൂറിയുടെ കളറ് ഇച്ചിരി ലൈറ്റ് ബ്രൗൺ, നമുക്ക് കാണുമ്പോൾ വലിയൊരു അപ്പീലിംഗ് കളറല്ല, എന്നാലും നമ്മുടെ ഹെൽത്ത് ആണല്ലോ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് വൈസ് ഇതാണ് ബെറ്റർ. ഇപ്പം ഷുഗർ ഉപയോഗിക്കുകയാണെങ്കിൽ കളർ നല്ല യെല്ലോ കളറായിട്ട് തന്നെ ഇരിക്കും.
അപ്പം മാംഗോ പ്യൂറി ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് നല്ല സ്മൂത്ത് പ്യൂറി ആവണം. കുറച്ച് കട്ടയുണ്ടെങ്കിൽ ഇപ്പം എന്നകത്ത് ഇപ്പം കുറച്ച് കട്ടകളുണ്ട്, നല്ലതായിട്ട് സ്മൂത്ത് ആയില്ലെങ്കിൽ ആ ലംസ് അങ്ങനെ കിടക്കും. ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചൗരി ആഡ് ചെയ്യാം. ഇപ്പം ഈ ഒരു ലെയറിൻ്റെ തിക്കനിങ് എന്ന് പറയുന്നത് ഈ ചൗരിയാണ്. ചൗരിയാണ് ഈ ലെയറിനെ സെറ്റ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് കോക്കനട്ട് മിൽക്ക്. ഇപ്പം നമ്മൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ പകുതി ഇപ്പം ഇവിടെ ഒഴിക്കുക. അപ്പോൾ ഇത് നമ്മുടെ പുഡിങ്ങിൻ്റെ ഒരു പുഡിങ്ങല്ല, ഒരു സ്വീറ്റായിട്ടായി നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സ്വീറ്റിൻ്റെ ഒരു ലെയർ ഇതാണ്. ഇത് മൊത്തത്തിലായി ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെള്ളം കൂടുതൽ മധുരം വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, ശർക്കരയോ അല്ലെങ്കിൽ ഹണിയോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഈ സ്വീറ്റിൻ്റെ അടിയിലിടാനായിട്ടുള്ള ബേസ് ലെയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വേറൊരു പാത്രം എടുക്കാം. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടി, ഫൈനായിട്ടുള്ള അരിപ്പൊടി എടുക്കുക. കോക്കനട്ട് മിൽക്ക് ബാക്കിയുള്ളത്. ഇപ്പം അരിപ്പൊടി ഇടുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട അവിടെ എവിടെയായിട്ട് കെട്ടും. നമ്മൾ തിക്ക് കോക്കനട്ട് മിൽക്കാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പം രണ്ടാം പാലോ ഒന്നാം പാലോ അങ്ങനെയൊന്നും ഇല്ല, തിക്കായിട്ടുള്ള ഒറ്റ പാലേ എടുക്കത്തുള്ളൂ. ഇതിനകത്തേക്ക് വേണ്ടത്രയും മധുരം ചേർക്കാം. നമ്മൾ വൈറ്റ് കളറിലിരിക്കുമ്പോൾ ഞാൻ ഹണി ലാസ്റ്റ് ആഡ് ചെയ്യത്തുള്ളൂ, തിക്കായി കഴിയുമ്പോൾ ഇച്ചിരി ഹണി ആഡ് ചെയ്യും. കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി ഇട്ടേക്കുന്നത്, അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടി ഇട്ട് കുറുക്കിയെടുത്തേക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ആവശ്യത്തിനൊരു ചെറിയ സ്വീറ്റ്നെസ് ഉണ്ടാവും, നാച്ചുറലായിട്ടുള്ള ചെറിയ മധുരം ഉണ്ടാവും. അത് കൂടാതെ കുറച്ച് മധുരം കൂടെ വേണം, അതിന് വേണ്ടിയിട്ട് ഹണി കുറച്ച് ചേർക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ 2 ലെയർ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കൂളായി കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാവൂ. ബിക്കോസ് നമ്മൾ ചൂടോടെ ഒഴിക്കുമ്പോഴത്തേക്ക് 2 ലെയറോടെ മിക്സ് ആയി പോകും. അപ്പോൾ ചൂടാറുമ്പോഴത്തേക്ക് അതങ്ങ് തിക്കാവും, ഇരുന്ന് തിക്കാവും. നമ്മുടെ ഇത് അത്യാവശ്യം ചെറിയ ചൂടേ ഉള്ളൂ, വലിയ ചൂടങ്ങ് മാറി. അപ്പോൾ ഞാൻ ചെറിയ ഗ്ലാസസിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ഈ ഒരു അളവിൽ ഒരു 6 അല്ലെങ്കിൽ 7 ഷോർട്ട് ഗ്ലാസസിൻ്റെ അളവിൽ കിട്ടും. അപ്പോൾ അടിയിലത്തെ ലെയർ ഒത്തിരി അങ്ങോട്ട് ചെറിയ ചൂടുള്ളതുകൊണ്ട് ഇച്ചിരി അത്ര തിക്കായിട്ടില്ല, കൂളാവുകയാണെങ്കിൽ നല്ലതായിട്ട് തിക്കാവേ. അതുകൊണ്ട് ചിലപ്പോൾ ഇതാകത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല. ഇപ്പം നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിങ്ങും കൊടുത്തിട്ടില്ല, ജസ്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കളർ ഞാൻ നേരത്തെ പറഞ്ഞു, മാംഗോയുടെ കളർ ഒന്നുകൂടെ നന്നായിട്ട് വേണമെങ്കിൽ ഷുഗർ വെച്ചിട്ട് ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ. അല്ല, നല്ല മധുരമുള്ള മാംഗോ ആണ്, മാംഗോ തന്നെ ആയിട്ട് യൂസ് ചെയ്യാം, ഷുഗറിൻ്റെ ആവശ്യമേ ഇല്ല, മധുരം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മൾ ഈ ഡിസേർട്ട് ഉണ്ടാക്കി. ഇത് ഓവർ നൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലേ ഇത് കഴിക്കാൻ നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചില്ലി ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓൾറെഡി, നമുക്കത് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട കളറും ഇച്ചിരി ലൈറ്ററാണ്, അതാ ജാഗ്രിയുടെ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട്. പിന്നെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഒത്തിരി മൂവ് ചെയ്യാത്ത പോലെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മാംഗോസ് ഇട്ടിട്ട് ഫ്രഷ് മാംഗോസ്, ഫ്രഷ് മാംഗോസ് ഇടുമ്പം നല്ല മധുരമുള്ള മാംഗോസ് തന്നെ കൊടുക്കുക.
മിൻറ്റ് ലീവ്സ് കൂടെ വെച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ഡിസേർട്ടാണ്. അപ്പോൾ നമ്മൾ ആകെ 6 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, എളുപ്പത്തിലുണ്ടാക്കാം. മാത്രമല്ല ഇതിനകത്ത് കംപ്ലീറ്റ് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു ഡിഷ് കൂടെ ഉണ്ട്, നമ്മളതും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹെൽത്തി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് കൂടെ ഉണ്ട്. അത് നമുക്കൊരു ബ്രേക്കിന് ശേഷം കാണാം. വെൽക്കം ബാക്ക്. നമ്മുടെ അടുത്ത ഡിഷ് എന്താണെന്ന് അറിയണ്ടേ? ഇപ്പം നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ഒരു പൈനാപ്പിൾ അവലോസുണ്ടയാണ്. അപ്പോൾ അവലോസുണ്ട എല്ലാവർക്കും അറിയാം, നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ മിക്കവാറും എല്ലായിടത്തും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അവലോസുണ്ട. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പൈനാപ്പിൾ നിറച്ചിട്ടുള്ള ഒരു അവലോസുണ്ടയാണ്. അപ്പോൾ ഫില്ലിംഗ് ആയിട്ടുള്ളത് പൈനാപ്പിളാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോറി, അതിന് മുമ്പ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വേണ്ടത് പൈനാപ്പിൾ, തേങ്ങ, ശർക്കര, അവലോസ് പൊടി, കുറച്ച് ഏലക്കപ്പൊടി, 5 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ശർക്കര പാനിയാക്കിയെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ശർക്കര നല്ല തിക്കാക്കി എടുക്കാം. ബിക്കോസ് ഇത് നമുക്ക് ഉണ്ട പിടിക്കേണ്ടതല്ലേ, അപ്പം അതുകൊണ്ട് ആ കൺസിസ്റ്റൻസി നല്ല തിക്കായിരിക്കും. ഒരു നൂൽ പരുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഈ ഒത്തിരി ഹാർഡാവായിരിക്കും, നമ്മളിതിനകത്ത് ലൈമൊക്കെ ചേർക്കും. ഈ ശർക്കരയാണ് പഞ്ചസാരയാണേലും പാനിയാക്കുമ്പോൾ ഒത്തിരി തിക്കാവായിരിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്, നമ്മളിതിനകത്ത് എക്സ്ട്രാ ലൈമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ പുളിയും കൊണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അവലോസ് പൊടി നിങ്ങൾക്കറിയാലോ, അതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അരി ഉണ്ടാവും. അരി, തേങ്ങ, പിന്നെ ചുക്ക്, ജീരകം, ഏലക്ക, അതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിവിടെ കാണിക്കുകയാണ് വലിയ പ്രോസസ്സാണ്. മേ ബി നമുക്കൊരു എപ്പിസോഡ് അത് കാണിക്കാം. പക്ഷേ ഇപ്പോൾ കടകളിലൊക്കെ കിട്ടും അവലോസ് പൊടി, നന്നായിട്ട് മിക്കവാറും ഷോപ്സുകളിലെല്ലാം കിട്ടും. പണ്ടൊക്കെ വീടുകളിൽ ഇതൊരു ചടങ്ങ്, ഒരു ദിവസം അവലോസ് പൊടി ഉണ്ടാക്കാനായിട്ട്. എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും ആ ഒരു വീട്ടിലെപ്പോഴും കാണുന്നൊരു സാധനമാണ് അവലോസ് പൊടി. ബിക്കോസ് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അവലോസ് ഉണ്ട. അപ്പോൾ അതേപോലെ തന്നെ പൈനാപ്പിൾ സീസണായിട്ടുള്ള സമയത്ത് നമുക്ക് പൈനാപ്പിൾ ഉണ്ട ചെയ്താലും നല്ലത്, കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും, രണ്ടാഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കും. ഇതിപ്പോൾ ഒരു നൂൽ പരുവായി. അതിനകത്തേക്ക് തേങ്ങ ഇടാം. ഇത് നമ്മളൊരു 1/2 കപ്പാണ് എടുത്തേക്കുന്ന ശർക്കര. ഇതിനകത്തേക്ക് 1/2 കപ്പ് തന്നെ തേങ്ങ. ഓർക്കാൻ എളുപ്പം, 1/2. ഇത് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യുക. ആ തേങ്ങയ്ക്കകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങി വീണ്ടും ശർക്കര ഒന്ന് ലൂസാവും. അപ്പം അതൊന്ന് തിക്കാവുന്നവരെ നമ്മൾ, ഞാൻ പൈനാപ്പിൾ ഇപ്പോഴേ വേണേൽ ഇടാം, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ പൈനാപ്പിൾ നമുക്ക് കടിക്കാൻ കിട്ടത്തില്ല. അപ്പം കടിക്കാൻ കിട്ടേണ്ടതുകൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. പൈനാപ്പിൾ നമുക്ക് 1 കപ്പാണ് വേണ്ടത്. ഓക്കെ, ഇത് അത്യാവശ്യം പരുവായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് പൈനാപ്പിൾ ഒരു 1 കപ്പ്, ഇത് ഇച്ചിരി കൂടുതലല്ല എടുത്ത് വെച്ചേക്കുന്നത്. പൈനാപ്പിളിൽ നിന്ന് വെള്ളം റിലീസ് ചെയ്ത് വീണ്ടും അത് കുക്കാവണം. ഇതേപോലെ ഏത്തയ്ക്ക ചെയ്യാം. ഏത്തയ്ക്ക ഒന്നുകൂടെ മുറുകിയിട്ട് ഇടാവും, അത് നല്ല നല്ല ടേസ്റ്റിയാണ്. ഇത് ഞാൻ ആക്ച്വലി ഒരു സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കഴിച്ചപ്പോൾ ഞാൻ ട്രൈ ഔട്ട് ചെയ്തൊരു ഡിഷാണ്. കോമൺ ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഒരു സ്ഥലത്ത് ഇതുപോലെ കഴിച്ച് എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്തത്. അപ്പം നമ്മുടെ ഇതിനകത്ത് ശർക്കരയൊക്കെ വറ്റി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് വഴണ്ട് ഒരു ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ആ പരുവം, ഇത് നമുക്കിനി ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ചെറിയ ചൂടോടെ വേണം പിടിക്കാൻ. അപ്പം ഓഫ് ചെയ്ത ഈ ചൂടി പിടിച്ച് കഴിഞ്ഞാൽ കൈവുള്ളും. അപ്പോൾ ഒരു 10 മിനിറ്റ് ചൂടാറാനായിട്ട് വെക്കാം. ഇതതിൻ്റെ പരുവം. ഓക്കെ, അപ്പോൾ ഇത് കൂളാവാനായിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നുകൂടെ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഒന്ന് പറയാം.
നമ്മൾ അരക്കപ്പ് ശർക്കര എടുത്തു. ആ ശർക്കര പാനിയിലേക്ക് നമ്മൾ അരക്കപ്പ് തേങ്ങ ഇട്ടു. തേങ്ങ ഇട്ട് കുറുകി കഴിയുമ്പം നമ്മൾ അതിനകത്തേക്ക് പൈനാപ്പിൾ, ഒരു കപ്പ് പൈനാപ്പിൾ ചേർത്തു. അത് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുത്തു. അതിനകത്തേക്ക് ഇനി നമ്മൾ ഇത് ബോളാക്കിയിട്ട്, സോറി, ഏലക്കാപ്പൊടി ഇടും. അത് കഴിഞ്ഞ് ഇത് ബോളാക്കിയിട്ട് അവലോസ് പൊടിയിലേക്ക് ഇട്ട് കൂട്ടി. അതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ മിക്സ്ചർ, പൈനാപ്പിൾ തേങ്ങയുടെ ഈ മിക്സ്ചർ നന്നായിട്ടല്ല, ചെറിയ ചൂടേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ബോളാക്കാൻ പറ്റുന്ന ഒരു പരുവമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു വലിയ ബോൾ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ അവലോസ് പൊടി ഇടാം. അപ്പോൾ ഇത് ബോളാക്കാൻ പ്രയാസമാണ്. കയ്യിൽ ഇച്ചിരി നെയ്ത് ഊത്തിട്ട് വേണമെങ്കിൽ ബോളാക്കാം. അവസാനം ഞാൻ പിടിക്കുന്നത്, ഇപ്പം ഇച്ചിരി ഷേപ്പ്ലെസ് ആയിട്ടാണ് കിടക്കുന്നത്, കുഴപ്പമില്ല, കയ്യിലൊട്ടുന്നുണ്ട്. അത്രയ്ക്ക് അവലോസ് കൂടി പൊടിയുടെ കൂടെ ചേർത്ത് നമുക്കത് പിടിച്ചെടുക്കാം. അതൊന്ന് ഷേപ്പ് ചെയ്ത് ചൂടുപോയാൽ പിടിക്കാൻ പാടാ കേട്ടോ, ഇതിൽ ഒട്ടിത്തില്ല. അപ്പം അതുകൊണ്ട് ചെറിയ ചൂടോടെ തന്നെ അവലോസ് പൊടി ഇത്ര പിടിപ്പിക്കണം. നമുക്ക് കാണുമ്പോൾ അവലോസ് ഉണ്ട പോലെ തന്നെ ഇരിക്കും. അപ്പം ആക്ച്വലി ഒരു സർപ്രൈസ് പോലെ, നമ്മൾ കഴിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ ഇതിനകത്ത് പൈനാപ്പിൾ ആ സ്റ്റഫ് ചെയ്തേക്കുന്നത്. ഇച്ചിരൂടെ ചെറുതാക്കാം കേട്ടോ, അതിൻ്റെ സൈസ് എനിക്ക് ഇച്ചിരി അനച്ചിട്ട് ബിഗറായിട്ട് എടുത്തേക്കുന്നത്. സാറിന് ഈ അളവിൽ ഞാനൊരു 16 ബോൾസ് ഒക്കെ ആക്കാറുണ്ട്, 15-16 ബോൾസ് ആക്കാറുണ്ട്. ഇച്ചിരി ചെറുതാക്കി ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ നമ്മുടെ പൈനാപ്പിൾ ഉണ്ട, പൈനാപ്പിൾ അവലോസ് ഉണ്ട്, റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഈ പൈനാപ്പിൾ അവലോസ് ഉണ്ട്, റെഡിയാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, എളുപ്പത്തിലുണ്ടാക്കാം, ആൾക്കാർക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കുകയും ചെയ്യാം. കാരണം കാരണം ഇത് കാണുമ്പോൾ അവലോസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പം ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇനിയും വീണ്ടും ഒരു ഹെൽത്തി സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.